السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله ستي وشواسي غلي وشواسي نغلي سخودري سخودرن ماري سهورتو كلي سيرة المصطفى صلى الله عليه وسلم أدوا مهاناي نبي كريم صلى الله عليه وسلم اندي ജീവിത ചരിത്രത്തിലേക്കുള്ള പഠന പരമ്പരയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് അവിടുത്തോട് മഹബ്ബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാകുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറപ്പ് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിലൂടെ തന്നെ അഥവാ വഹിയായിട്ട് അറിയിച്ചു കൊടുക്കുകയാണ്. പോകേണ്ട സ്ഥലം അവരുടെ നാടന്നെയാണ്, യസ്രിബിലേക്ക് തന്നെ പോകേണ്ടത്. യസ്രിബിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ഈ സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജറ ഏത് രാജ്യത്തേക്കാണ് എന്ന് പ്രവാചകൻ ഇങ്ങനെ വഹി കിട്ടിക്കൊണ്ടിരുന്നു. ഇടക്കിടക്ക് സ്വപ്നം കാണും. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റഅയ്തു ഫിൽ മനാമി, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, رأيت في المنام أني أهاجر من مكة إلى أرض بها نخل. ധാരാളം ഈത്തപ്പനകൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് മക്കയില്ലെന്ന് ഞാൻ ഹിജറ പോകുന്നതായി സ്വപ്നത്തിൽ ഞാൻ കാണുന്നു. ഇടക്ക് റസൂൽ അങ്ങനെ സ്വപ്നം കാണും. എവിടെ സ്ഥലം? ഇവിടുത്തല്ല. ധാരാളം ഈത്തപ്പനകൾ നിറഞ്ഞിരിക്കുന്ന ഒരു നാടാ, അങ്ങോട്ട് ഞാൻ ഹിജറ പോയതായിട്ട് ഇങ്ങനെ കാണുക. അവന്റെ മനസ്സിലിങ്ങനെ തോന്നി, അത് യമാമ പ്രദേശമായിരിക്കുമോ അതോ ഹജർ പ്രദേശമായിരിക്കുമോ? അതൊക്കെ അടുത്തടുത്ത് ധാരാളം ഈത്തപ്പനയുള്ള സ്ഥലം യമാമ ഹജർ. അപ്പൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഇങ്ങനെ സംശയം. പക്ഷേ ഫഇദാ ഹിയൽ മദീന യസ്രിബ്, യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന ആ സ്ഥലത്തേക്കായിരുന്നു അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർദ്ദേശം കിട്ടുമ്പോ അള്ളാഹുന്റെ റസൂൽ എന്ത് ചെയ്യാണ്? ഓരോരുത്തരോടായി വിട്ടോളിൻപെടുന്ന് മക്കത്തു നിന്ന് പൊയ്ക്കോളൂ, നമുക്കുള്ള സംരക്ഷണ കേന്ദ്രമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് മദീനയാണ്, യസ്രിബാണ്. അങ്ങോട്ട് ഹിജറ പോയിക്കൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയാണ്. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പുറപ്പെടല്ല, അണികളോടൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മക്ക വിടുകയാണ് അവരാ മുഹാജിറുകള്. സന്തോഷത്തിലുള്ള പോക്കൊന്നുമല്ല, സന്തോഷത്തിലുള്ള പോക്കൊന്നുമല്ല. കാരണം ആദ്യഘട്ട മുഹാജിറുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മക്ക വിട്ട് മദീനയിലേക്ക് പുറപ്പെട്ട ആദ്യത്തെ കുടുംബം അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. അബൂ സലമ, ഭാര്യ ഉമ്മു സലമ, മകൻ സലമത്ത്, കൈക്കുഞ്ഞായിരിക്കുന്ന സലമത്ത്, ഇവർ മൂന്നാളാ ആദ്യം പുറപ്പെടുന്നു. അതുപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ 10-20 സഹാബിമാർ, 20 ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ ആദ്യമേ പോയി
ഓക്കൊന്നും വലിയ സുഖമുള്ളതല്ല. കുറൈശികള് വിവരറിയാണ്, ഓരോരുത്തർ ഓരോരുത്തർ ഇവിടുന്ന് പോവുകയാണെന്ന് മനസ്സിലായപ്പോ കുറൈശികള് എല്ലാ അടവുകളും പയറ്റി പോകുന്ന ആളുകളെ പിടിച്ചു വെക്കാൻ, വിടൂല നിങ്ങളെ എന്ന് പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും തടഞ്ഞുവെക്കാനും അറേബ്യൻ മുശ്രിക്കുകൾ എല്ലാവിധത്തിലുള്ള അടവുകളും പ്രയോഗിച്ചു. അവര് പ്രയോഗിച്ച അടവുകളിൽപ്പെട്ട ഒരു അടവെന്തായിരുന്നു? സമ്പന്നരായ ആൾക്കാർ പോകുമ്പോ തടഞ്ഞു വെച്ചിട്ട് പറയും, മുതല് കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ വന്ന് ഉണ്ടാക്കിയ സ്വത്താണ്, അത് ഇവിടെ വെക്കണം, ഒറ്റക്ക് വേണമെങ്കിൽ പോകാം. അപ്പൊ എന്താ അവര് കണക്കൂട്ടിയത്? മുതലിനോട് സ്നേഹം എന്തായാലും മനുഷ്യന് ഉണ്ടാവുമല്ലോ, എന്നാ പിന്നെ പോവൂലാണ്, എന്നാ ഇവിടെ തന്നെ നിന്നോളും എന്നാ വിചാരിച്ചു. പക്ഷെ ഈമാൻ ഹൃദയത്തിലേക്ക് കടന്ന, ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുള്ള മഹാന്മാരായ സഹാബത്ത്, അവർക്കെന്ത് പണം, അവർക്കെന്ത് ദുന്യാവ്, അവർക്കെന്ത് സൗകര്യം. അതേ ആ നേരത്തിങ്ങനെ ഈ സമയത്ത് പ്രത്യേകമായി അതിനുവേണ്ടി പുറപ്പെടുന്ന ആളുകളോടൊക്കെ പറഞ്ഞു നോക്കി, സമ്പത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞു. സഹാബിമാര് പറഞ്ഞു, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, ഇവിടെ വെച്ച് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഞങ്ങൾക്ക് മുതൽ വേണ്ട, ഞങ്ങളെ ഒറ്റക്ക് പോകാൻ നിങ്ങൾ സമ്മതിക്കുമോ? എന്നാ പോയിക്കോന്ന്. അങ്ങനെ മുതലൊക്കെ അവിടെ ഇട്ട് പോയവരുണ്ട്, എല്ലാം ഒഴിവാക്കി, ഉടുത്ത വസ്ത്രം കൊണ്ട് മാത്രം ഹിജറ പോയവർ. ചിലർക്കിടയിൽ പ്രയോഗിച്ച തന്ത്രം എന്തായിരുന്നു? ഭാര്യയും ഭർത്താവും കൈക്കുഞ്ഞുമായിട്ട് ഹിജറ പോകുമ്പോ ഖുറൈശി മുശ്രിക്കുകൾ തടഞ്ഞു വെക്കുന്നു. ആ കൂട്ടത്തിൽ പ്രസിദ്ധമായ കുടുംബമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ബനൂ സലമത്ത് ഗോത്രം എന്ന് പറയുന്ന, അതേ അബൂ സലമ എന്ന ഭർത്താവ്, ഉമ്മു സലമ എന്ന് പറയുന്ന ഭാര്യ, അവരുടെ കൈക്കുഞ്ഞായ സലമത്ത് റളിയല്ലാഹു അൻഹു, അത് കൈക്കുഞ്ഞ മടിയിലിരിക്കണ പ്രായ, ചെറിയ കുട്ടിയാ സലമത്ത്. അബൂ സലമ വാഹനപ്പുറത്ത് ഉമ്മു സലമനെയും കുട്ടിനെയൊക്കെ കയറ്റി ഇരുത്തിയിട്ട് ഒരു യാത്ര പോകുന്ന നേരത്ത് മുശ്രിക്കുകൾ തടഞ്ഞു. എവിടേക്കാ പോകുന്നു ചോദിച്ചു, എവിടേക്കാ പോകുന്നു ചോദിച്ചു, ഞങ്ങൾ മദീനയിലേക്ക് പോകുന്നു, യസ്രിബിലേക്ക് പോവേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പറ്റൂല, ഒറ്റക്ക് വേണമെങ്കിൽ പോയിക്കോ, കണ്ടോ അടുത്ത തന്ത്രം, അടുത്ത തന്ത്രം, മുതലുള്ളവനോട് പറ മുതൽ ഇവിടെ വെക്കണം. അടുത്ത തന്ത്രം എന്താ? അടുത്ത തന്ത്രം, ഭാര്യയെ തരൂല, മോനെയും തരൂല, ഒറ്റക്ക് പോകുമോ? എല്ലാവരും ഒന്ന് പതറൂലേ, എല്ലാവരും ഒന്ന് പതറൂലേ, ഭാര്യനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നോ? പിന്നെ ഭാര്യ ആരാ നോക്കുക? കുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ല എന്നോ? പിന്നെ ആരാ എന്റെ കുഞ്ഞിനെ നോക്കുക? അതെ, ആ വീക്ക്നെസ്സിൽ പിടിച്ചു നിൽക്ക, പിടിച്ചു നിർത്താം എന്ന് മനസ്സിലാക്കിയ ശത്രു ആ അടവ് പയറ്റി നോക്കി. മഹാനായ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിനെ വേർപിരിച്ചു. ഒറ്റക്ക് പോയിക്കോ, ഭാര്യനെ ഇവിടെ ഇറക്കണം എന്ന് പറഞ്ഞു. ഭാര്യനെ ഇവിടെ ഇറക്കി, മാത്രല്ല ഭാര്യ കുഞ്ഞും തമ്മിൽ ഒരു ബന്ധമുണ്ടോ? അതും അതും കാണേണ്ടി വരികയാണ്. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു കൈക്കുഞ്ഞായിരിക്കുന്ന സലമത്തിനെ ഉമ്മയിൽ നിന്ന് വേർപിരിക്കുകയാണ്. വേറൊരാൾ കൊണ്ടുപോയി, കുട്ടിനെ വേറൊരാൾ കൊണ്ടുപോയി, തള്ളനെ വേറെ വൈക്കാക്കി. അബൂ സലമ ഇനി ഒറ്റക്ക് പോയിക്കോ, ഇത് കാണും വേണം, പോകും വേണം. ഒരു ഭാഗത്ത് കുഞ്ഞിന്റെ കരച്ചിൽ, ഒരു ഭാഗത്ത് ഉമ്മു സലമയുടെ ദുഃഖപൂർണമായ മുഖം, ഒരു ഭാഗത്ത് ഒന്നും തനിക്ക് ചെയ്യാനില്ലല്ലോ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോകാതിരിക്കാനും വയ്യല്ലോ എന്ന ഈമാനികമായ പ്രത്യേകമായ ഒരവസ്ഥയും. ഏത് തെരഞ്ഞെടുക്കണം? അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തു, ഞാൻ ഒറ്റക്ക് പോകാന്ന്. ദേ ഒറ്റക്കാണ് പോയി, യസ്രിബിലേക്ക് ഒറ്റക്ക് പോയി. അദ്ദേഹം യാത്രയായ ദിവസം മുതൽ ഏതാണ്ട് ഒരു വർഷത്തോളം ഉമ്മു സലമ റളിയല്ലാഹു തആലാൻഹ മക്കയുടെ തെരുവോരങ്ങളിൽ വെച്ച് കരഞ്ഞു കരഞ്ഞുകൊണ്ട് എന്നെ പോകാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞ് കരയാത്ത ദിവസങ്ങളില്ല. മാസങ്ങളോളം ആ മഹദി കരഞ്ഞു, എനിക്ക് പോകണം, എന്നെയും എന്റെ കുട്ടിയെയും പോകാൻ അനുവദിക്കൂ, എന്റെ കുഞ്ഞിനെ എന്നിലേക്ക് ഏൽപ്പിക്കൂ. കൊടുത്തില്ല, കൊടുത്തില്ല. അബൂ സലമ റളിയല്ലാഹു തആലാൻഹ അവിടെ എത്തി. അതേ ഏതാണ്ട് ഒരു മാസമായപ്പോഴാണ് ഉമ്മു സലമ ബീവിയുടെ ഈ കരച്ചിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. ഏ മുസ്ലിം ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. ആ അവസരത്തില് ഉമ്മു സലമ ബീവിയുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ ഒരാള് ഏറെ നാളുകൾക്കെതിരെ ജനങ്ങൾ കാണിക്കുന്ന ഈ ക്രൂരതക്കെതിരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തിട്ട് കുടുംബങ്ങളോട് പറഞ്ഞു, ഇനി ആരാ അവളെ തടയുന്ന, എനിക്കൊന്നും കാണാം, പോണമെങ്കിൽ പോയിക്കോ, ആരും നിന്നെ ഒന്നും ചെയ്യൂല, പോയിക്കോ, ഭർത്താവിന്റെ അടുത്തേക്ക് പോയിക്കോ. അപ്പൊ അവര് പറഞ്ഞു, അബ്ദുൽ അസദിന്റെ കുടുംബം എന്റെ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു, ആ കുഞ്ഞില്ലാതെ എനിക്ക് പോവാനാവില്ല. ആ അവസരത്തിൽ എന്റെ മോനാണ് വാങ്ങിത്തന്നു, ആ കുട്ടിയെയും കൊണ്ട് ഒരു വയസ്സ് ഒന്നിൽ ചില്ലാനും വയസ്സ് രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞാൻ യാത്രയായി.
ഞാൻ യാത്രയായി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു പറയണേ, ഞാനും എന്റെ കുട്ടിയും എന്റെ കുട്ടിയെ എന്റെ മടിയിൽ ഇരുത്തി ഞാൻ എന്റെ വാഹനപ്പുറത്ത് യാത്രയായി. ആ അങ്ങനെ അവസരത്തിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോ അള്ളാന്റെ പടപ്പുകളിൽപ്പെട്ട ഒരാളും എനിക്ക് കൂട്ടിനില്ല. മുസലമാർ റളിയല്ലാഹുവിന്റെ ഈ കുട്ടിയും എവിടുക്കാ പോണത്? മക്കത്ത് നിന്ന് മദീനയിലേക്ക്. ഇന്ന് കാറ് മാർഗം 8 മണിക്കൂർ ഓടിയാ സുഖമായിട്ട് എത്തുന്ന മദീന യസരിബ്. അന്നവർ മരുഭൂമിയിലൂടെ നടന്ന് നീങ്ങി. ആരാ കാവൽ? ആരാ ആൺതുണ? ആരാ രക്ഷ? ഇല്ല. ഒമാ മഴി അഹദും മിൻ ഖൽഖില്ലാ, പടച്ചവന്റെ ഒരു പടപ്പുകളും എന്റെ കൂടല്ല. എനിക്ക് അള്ളാന്റെ തുണ, എന്റെ മോനും ഞാനും അല്ലാതെ ആരുമില്ല. യാത്രയായി. ഹിജറക്ക് ആദ്യമായി പോയ, അങ്ങനെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കുടുംബസമേതം പോയവര്, അല്ലാത്തവരെ, വേർപിരിക്കപ്പെട്ടവര്, സമ്പത്ത് നഷ്ടപ്പെട്ടവര്, യാതനകളും വേദനകളും സഹിച്ചവര്, ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് അതേ സ്വഹാബിമാരേതാണ്ടൊക്കെ പോയി തീർന്നു. അങ്ങനെ പോയി തീർന്ന് കുറേശ്ശി മുശ്രിക്കുകൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. കാരണം ആളുകളൊക്കെ ഓരോന്നോരോന്ന് കാലിയായി സുരക്ഷിത സ്ഥാനത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പ നേതാവ് പോകുന്നവർക്ക് മനസ്സിലായി, ഏതാണ്ട് അണികളൊക്കെ മറുകര പറ്റിക്കഴിഞ്ഞു. ഇപ്പൊ മുഹമ്മദ് ഉടനെ പുറപ്പെടാനുള്ള തന്ത്രണ്ട് എന്നവർക്ക് മനസ്സിലായപ്പോൾ അവരതാ യോഗം കൂടുന്നു, ഗൂഢമായി യോഗം ചേരുന്നു. യോഗത്തിന്റെ അജണ്ട എന്താണ്? ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, വഇദിയം കുറുബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാ വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവിശ്വാസികളായ ആളുകൾ നിനക്കെതിരെ കുതന്ത്രം മെനഞ്ഞ സന്ദർഭം ഒരു യോഗം കൂടി തീരുമാനിച്ചു. എന്തു വേണം മുഹമ്മദിനെ? ഇവിടെ ജീവിക്ക്, ഇവിടെ തന്നെ നിലനിർത്തണോ, അതോ കൊല്ലണോ, അതോ നാട്ടിൽ നിന്ന് പുറത്താക്കണോ, എന്തു വേണം? വയം കുറൂന, അവര് കുതന്ത്രം മെനഞ്ഞു തുടങ്ങി. വയം കുറുല്ലാ, അല്ലയും തന്ത്രം സ്വീകരിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, സർവ കുതന്ത്രങ്ങളും അല്ലാന്റെ തന്ത്രത്തിന്റെ മുമ്പിൽ പരാജയപ്പെടുമല്ലോ. കാരണം ഏറ്റവും ഉത്തമനായ തന്ത്രശാലി അല്ലയല്ലയോ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാനാ പ്ലാൻ ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുമ്പോ വീട് വളയണം, എല്ലാവരുടെയും കയ്യിൽ വാള് കൊടുക്കണം, ഇറങ്ങുമ്പോ വെട്ടണം. മുഹമ്മദിന്റെ കുടുംബത്തിന് നമുക്കെതിരെ പ്രതിരോധിക്കാനും തടയാനൊന്നും സാധിക്കരുത്, എല്ലാവരും ഒന്നിച്ച് കഥ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാനുള്ള പ്ലാനുമായി എത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രപരമായി അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തി അത്ഭുതകരമായി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശത്രുവിന്റെ കണ്ണിൽ പെടാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയി. ചട്ടം കെട്ടി മുമ്പേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, സൂചന കൊടുത്തിട്ടുണ്ട്, അബൂബക്കറെ പോകാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഉത്തമനായ ഒരു കൂട്ടുകാരനെ എനിക്ക് അല്ല തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂചന പറഞ്ഞു അബൂബക്കറാന്ന് പറഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു, ആ കൂട്ടുകാരൻ ഞാനായെങ്കിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. വളരെ സ്വകാര്യമായി അവിടെ നിന്ന് രണ്ടാളും ഇറങ്ങി സൗർ ഗുഹയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി. അവിടെ പാത്തും പതുങ്ങിയും 3 ദിവസം കഴിച്ചു കൂട്ടി. അപ്പോഴേക്ക് ശത്രുക്കൾ വിവരൊക്കെ അറിഞ്ഞു, മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതേ തെരച്ചിൽ സംഘം, അതാ തെരച്ചിൽ സംഘം തെരച്ചിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സൗറു ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഇങ്ങനെ ഇരിക്കുമ്പോൾ തെരച്ചിൽ സംഘം ഇങ്ങനെ തൊട്ട മുമ്പിലെത്തിയിട്ടുണ്ട്. ഗുഹാമുഖത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, കാലിങ്ങനെ കാണാണ്ട്. ഗുഹയിലിരിക്കുമ്പോ ഗുഹയിൽ നിന്നിങ്ങനെ നോക്കിയാൽ കാൽമുട്ടിന്റെ താഴെ ഇങ്ങനെ കാണാണ്ട് ശത്രുക്കള് വന്ന് നിൽക്കുകയാണ്. ആ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ നബീ അല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന ബഅദഹും തഅ ബസറുഹു റആനാ, അവരിൽ ആരെങ്കിലും ഒരാള് തന്റെ ദൃഷ്ടിയൊന്ന് താഴ്ത്തി നോക്കിയാൽ നമ്മെ കണ്ടെത്തുമല്ലോ. ഒന്ന് കുനിഞ്ഞു നമ്മളെ നോക്കിയാ കാണൂലേ, ദേ നിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് സമാധാനിപ്പിക്കുന്നു, ഉസ്കുത് യാ അബൂബക്കർ, അബൂബക്കറെ മിണ്ടാതിരിക്കൂ, മിണ്ടണ്ട അബൂബക്കറെ, പേടിക്കണ്ട. ഇസ്നാനി, നമ്മൾ രണ്ടുപേരാണ്.
അല്ലാഹു സാലിസുഹുമാ ആ രണ്ടാൾക്ക് കൂട്ടിന് മൂന്നാമനായി അല്ലയുണ്ടെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? നമ്മളെ രണ്ടാൾ ഒറ്റക്കല്ല, അല്ലണ്ട് നമുക്ക്, അല്ലണ്ട്, അല്ലണ്ട്. ലാ തഹസൻ, ലാ തഹസൻ, ഇന്നല്ലാഹ മാനാ. ഖുർആൻ പറയുന്നു സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിൽ കാണാം, സാനിയ സിനൈനി, രണ്ടിൽ രണ്ടാമനായിക്കൊണ്ട്, ഇദ്ഹുമാ ഫിൽ ഗാരി, ആ ഗുഹയിൽ അവർ രണ്ടാളും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കെ, ഇദ് യഖൂലു ലിസാഹിബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആശ്വാസം പറയുന്നു, ലാ തഹസൻ, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. നിശ്ചയമായും അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. പടച്ചോന്റെ കാവലുണ്ടായി, അല്ലാന്റെ കാവലുണ്ടായി. അവർക്ക് അങ്ങനെ താഴ്ന്നു നോക്കാൻ തോന്നിയില്ല, തോന്നണ്ടേ, അതല്ലേ തോന്നിപ്പിക്കണ്ടേ, തോന്നിയില്ല. ഈ രംഗം പറയുമ്പോ പല ചരിത്ര പുസ്തകങ്ങളിലും ചില കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ തിരിച്ചു പോകാൻ കാരണം അവർ ഗുഹാമുഖത്തൊന്നും പരിശോധിച്ചില്ലാന്നാണ്. എന്താ കാരണം? വന്നു നോക്കുമ്പോ അവിടെ എട്ടുകാരി വല കെട്ടിയിട്ടുണ്ട് എന്നാണ്. ഗുഹയുടെ മുഖത്തൊക്കെ എട്ടുകാരി വല കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആളകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എട്ടുകാരി വല കെട്ടുള്ളൂ, അപ്പൊ ഇതിൽ ആളില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി എന്ന് ഒരഭിപ്രായം. വേറൊരഭിപ്രായം, അവിടെ ഒരു മാടപ്രാവ് വന്ന് കൂടുകൂട്ടി, പെട്ടെന്ന് ഒരു വൃക്ഷം അവിടെ മുളച്ചു, ആ വൃക്ഷത്തിന്റെ മുകളിൽ ഒരു മാടപ്രാവ് വന്ന് മുട്ടയിട്ട് അവിടെ കൂടുകൂട്ടിയിരുന്നു. അപ്പൊ ജനവാസമുള്ള ഒരു സ്ഥലത്ത് മാടപ്രാവ് മുട്ടയിടൂല, ആൾക്കാരില്ലാത്തോടത്ത് പോയിട്ടേ മുട്ടയിടുള്ളൂ, അപ്പൊ ഇവിടെ ആളില്ല എന്ന് അവർ മനസ്സിലാക്കി തിരിച്ചുപോയി എന്ന് ചില കഥകളിലുണ്ട്. ലാ അസുല ലഹു, ലാ അസുല ലഹു, ഇതിനൊരു അടിസ്ഥാനമില്ല, അതിനൊരു അടിസ്ഥാനവുമില്ല. സ്വഹീഹായ പരമ്പരകളോടുകൂടി അതൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പലപ്പോഴും ഹിജറ എന്ന് പറയുമ്പോ ആളുകൾ ചിത്രം വരയ്ക്കുന്നത് എന്താ, ഒരു ഗുഹ, ഗുഹയുടെ മുഖത്ത് ഇങ്ങനെ എട്ടുകാലിയുടെ ഒരു വല, അതിന്റെ അപ്പുറത്തൊരു മാടപ്രാവിന്റെ കൂട്, അതിലൊരു പ്രാവും കുറച്ച് മുട്ടയും. ഇതാണ് ഹിജറയെ ചിത്രീകരിക്കുന്ന ചിത്രകാരന്മാരൊക്കെ സിമ്പലായിട്ട് കൊടുക്കാറുള്ളത്. വാസ്തവത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഒരു പിൻബലവും ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ ഒരു പിൻബലവും അതിനില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ, അള്ളാഹു എങ്ങനെയാണോ സഹായിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ സഹായിച്ചു. ഏതായാലും അവിടെ നിന്ന് അവർ 3 ദിവസം കഴിഞ്ഞപ്പോ പുറപ്പെട്ടു. പുറപ്പെടുന്നത് നേർവഴിയിലൂടെ പോയാൽ പിടിക്കപ്പെടും, അതുകൊണ്ട് കുറുക്ക് വഴി അറിയാവുന്ന ഒരാളെ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അയാൾ മുസ്ലിം ഒന്നുമല്ല, പേര് അബ്ദുള്ളയാണ്, പേര് അബ്ദുള്ളയാണ്, പക്ഷെ വിശ്വസ്തനായ ഒരാ മുസ്ലിമാ. അബ്ദുല്ലാഹിബിൻ ഉറൈഖിത് എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ മനുഷ്യനെ അയാളെ വഴികാട്ടിയായിട്ട് സ്വീകരിച്ചു. നല്ല വിശ്വസ്തനായ മുസ്ലിമ, അയാളെ കൂടെ കൂട്ടി, ആരോടും അയാൾ വിവരം പറയൂല. മദീനയിലേക്കുള്ള കുറുക്ക് വഴി, യഥാർത്ഥ വഴിയിൽ വന്നാൽ തെരച്ചിൽ സംഘം ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാത്ത വേറെ വഴിയിലൂടെ യസ്രിബിലേക്ക് പോകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബ്ദുല്ലാ എന്ന് പറയുന്ന അമുസ്ലിം വഴികാട്ടിയെയും കൂടെ കൂട്ടി. മാത്രല്ല, അവരവിടെ ഗുഹയിൽ താമസിക്കുന്ന ദിവസമൊക്കെ അവർക്ക് ഭക്ഷണം കൊണ്ട് ആളുകൾ വരും, തിരിച്ചു പോകും. അപ്പോഴൊക്കെ കാൽപ്പാടുകൾ, ഇവര് പോയ കാൽപ്പാടുകൾ, വന്ന കാൽപ്പാടുകളൊക്കെ മായ്ക്കാൻ ആമിർ ബിൻ ഫുഹൈറ എന്ന ഒരു ഇടയനെയും ഏർപ്പാട് ചെയ്തു. അദ്ദേഹം ആട്ടിൻപറ്റത്തെയും കൊണ്ട് ഇങ്ങനെ പോകും, നടന്നു പോകുന്ന വഴിയിൽ കൂടിയൊക്കെ ആടുകളെ തെളിച്ചാൽ പിന്നെ ആടിന്റെ കാൽപ്പാടുകളെ കാണുള്ളൂ, മനുഷ്യൻ നടന്നു പോയിരുന്നു പിന്നെ അറിയൂ. അവിടൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം ചെയ്യുമ്പോൾ അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ രൂപത്തിലുള്ള സുരക്ഷിതത്വ മാർഗങ്ങളും സ്വീകരിച്ചിട്ടാ തവക്കുലാക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുത്തതിന്റെ ശേഷമാണ് തവക്കുലാക്കിയ. ഒന്നും ചെയ്യാതെയുടെ അല്ല നോയിക്കോളെന്ന് പറഞ്ഞല്ല, വേണ്ടതൊക്കെ ചെയ്തു. ഇന്നെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും ഏതൊരു കാര്യത്തിന്റെയും വിജയത്തിന്റെ പിന്നിലുള്ള മാനദണ്ഡം, നാം ചെയ്യേണ്ടതൊക്കെ നാം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലാണ് തവക്കുലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ അവിടുത്തെ മദീനത്തെ പള്ളിയിലേക്ക് പ്രവാചകനെ കാണാൻ വന്നൊരു സഹാബി താൻ വന്ന വാഹനം പുറത്ത്, അഥവാ തന്റെ വാഹനത്തെ പുറത്തിങ്ങനെ മേയാൻ വിട്ടിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞാൻ ഈ ഒട്ടകത്തെ കെട്ടിയിടണോ അതോ ഇനി മേയാൻ വിടണോ, തവക്കുലാക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖില്ലാ സുമ്മ തവക്കൽ അലല്ലാ, അതിനെ കെട്ടിയിട് എന്നിട്ട് തവക്കുലാക്ക്. ചെയ്യേണ്ട പണി ആദ്യം ചെയ്യണം, കെട്ടിയിട്ടിട്ട് പിന്നെ അത് കെട്ടയച്ചു പോവുകയാണെങ്കിൽ നിവൃത്തിയൊന്നുമില്ല, കെട്ടിയിട് എന്നിട്ട് തവക്കുലാക്ക്. അപ്പൊ ചെയ്യേണ്ട പണിയൊക്കെ നമ്മൾ ചെയ്യണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജ്റ വേളയിൽ സ്വീകരിക്കേണ്ടുന്ന എന്തെല്ലാം മുൻകരുതലുകൾ ഉണ്ടോ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ബാക്കി അലല്ലാഹ്.
ഓരോ അവസരങ്ങളിലും. അങ്ങനെ ആ യാത്രാവേളയിൽ അത്ഭുതകരങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ യാത്രാവേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്നു പൊരിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന നേരത്ത് അബൂ മഅബദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലെത്തുകയാണ്, ഒരു വീട് കാണുകയാണ്. അബൂ മഅബദിന്റെ വീട്ടിലെത്തിയപ്പോ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ, ഇവിടെ ഒരാടുണ്ട്. ആ ആടാണെങ്കിൽ കറവ വറ്റി നിൽക്കുന്ന ആടാണ്, പാലൊരു തുള്ളി കിട്ടൂല. അങ്ങനത്തെ ഒരാട അവിടെ ഉള്ളത് വിദേശികളായി നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ വേറൊന്നുമില്ല. അയാൾ മുസ്ലിമാ, ആ സമയത്ത് മുസ്ലിമായിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെയാണ് ആ ആട് എന്ന് ചോദിച്ചു. ആട് കൊണ്ടുവരി, ആ ആട് ഏതാ? ആട് കൊണ്ടുവരപ്പെട്ടു. ആടിന് വേണ്ടി ആ ആട്ടിനെ ബർക്കത്ത് ചൊരിയാൻ അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു. ബർക്കത്ത് ചൊരിയണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്കാൻ തുടങ്ങി. പാലിഷ്ടം പോലെ പാത്രത്തിലാക്കി കറന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുടിച്ചു. അബൂ മഅബദിനും ഉമ്മു മഅബദിനും ഒക്കെ കൊടുത്തു. ആ സമയത്ത് അബൂ മഅബദ് ഒരു ചോദ്യം ചോദിച്ചു, അൻതല്ലദീ യസ്ഉമു ഖുറൈശുൻ അന്നക സ്വാബിയുൻ. ഖുറൈശികൾ പരിചയപ്പെടുത്തുന്ന മതം മാറിയ ഒരു പുത്തൻവാദി ഉണ്ട് എന്ന് കേൾക്കുന്നയാൾ താങ്കളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും യഖൂലൂന, ഞാൻ മതം മാറിയിട്ടും കളവ് പറഞ്ഞിട്ടൊന്നുമില്ല, അവരങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ മനുഷ്യൻ, അഷ്ഹദു അന്നമാ ജിഇത ബിഹി ഹഖ്ഖുൻ, താങ്കൾ കൊണ്ടുവന്നൊരു സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഈ രംഗത്തിന് സാക്ഷിയായ അബൂ മഅബദ് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. യാത്രക്കിടയിൽ ഉണ്ടായ ഇസ്ലാം സ്വീകരണം അബൂ മഅബദ് റളിയല്ലാഹു അൻഹുവിന്റെ. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. ബസാർ റഹിമഹുല്ലാ ഹസനായ സനദോടുകൂടെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ട് പിന്നെയും പോകുമ്പോഴാണ് നൂറൊട്ടകത്തിന്റെ ഇനാമിന്റെ ആവേശം കൊണ്ട് സുറാഖ തോടി വരുന്നത്. കയ്യിലിങ്ങനെ വലിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകം റിവാർഡ് ഇനാം. അപ്പൊ ആരോ പറഞ്ഞു സുറാഖയോട്, ഒരു മൂന്നാളിങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മിണ്ടാതിരിക്കേ, അതൊന്നും അവരൊന്നും ആവില്ല, അതേതോ കച്ചവടക്കാരാണ് എന്ന് പറഞ്ഞു. എന്തിനാ സുറാഖ ഇവരെ അടക്കിയിരുത്തിയത്? എന്തിനാ? മൂപ്പരിക്ക് മൂന്നാളിന്ന് കേട്ടപ്പോ തന്നെ സംശയം അതന്നെ ആയിരിക്കും. ഇവരുടെ ശ്രദ്ധ വേറെ വഴിക്ക് തിരിച്ചുവിട്ടിട്ട് ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞു. മൂപ്പർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിശീഘ്രം കുതിച്ചു പായുന്നൊരു കുതിരപ്പുറത്ത് ഈ ആളുകളെ ലക്ഷ്യം വെച്ച് ഇദ്ദേഹം ചീറിപ്പായ മനസ്സ് മുഴുവൻ നൂറൊട്ടകമാണ്. നൂറൊട്ടകം ഓടിക്കതച്ച് പായുമ്പോ പല ഘട്ടങ്ങളിൽ ഇയാളുടെ കുതിര വീഴുന്നുണ്ട്, ഇയാൾ തെറിച്ച് വീഴുന്നുണ്ട്. എന്തതിങ്ങനെയാണ് പലവട്ടം ഇയാൾ ആവർത്തിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അയാൾ പിന്നെയും കുതിരപ്പുറത്ത് കയറും, പിന്നെയും യാത്രയും, പിന്നെയും കയറും, പിന്നെയും വീഴും, പിന്നെയും പോകും. കുറേണ്ടകർ ഏതാണ്ട് അടുത്തെത്തിയപ്പുണ്ട്, ഇതാ അടുത്തിങ്ങനെ എത്തിയപ്പുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇയാൾക്ക് മനസ്സിലായി ഇത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നബിയേ ഇതാ വരുന്നു, പിന്നിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കണമൊന്നുമില്ല. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഖുർആൻ ഓതി മുന്നോട്ട് പോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു ഇടക്ക് പറയും, അബൂബക്കറേ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട അബൂബക്കറേ, നമുക്ക് അല്ലണ്ട് നമുക്ക് അല്ലണ്ട്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആയത്തോരുന്നു, അല്ലാഹുവിന്റെ റസൂല് പോകുന്നു, പിന്നിലെത്തി സുറാഖ ഇതാ കൈയെത്തുന്ന ദൂരത്തെത്തി. പെട്ടെന്ന് പറഞ്ഞു, നിൽക്കൂ അവിടെ എന്ന് അലർച്ചയോടെ അവൻ സംസാരിക്കുമ്പോഴേക്ക് ഇതുവരെ അവൻ മറിഞ്ഞു വീണിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ വേറൊന്നാ സംഭവിച്ചത്, കാൽ മുട്ടോളം അവന്റെ കുതിരയുടെ കാൽ മണലില്ലാണ്ട് പോയിരിക്കും. ഇപ്പൊ ഇനി രക്ഷ, ഇതുവരെ വീഴലായിരുന്നു, വീണാ കുതിര എണീക്കും, ഇവൻ കയറിപ്പായും, പിന്നെ യാത്രയോ, ഇതല്ല സംഭവിച്ചത്. അതിന്റെ കാലുകൾ മണലിൽ ആണ്ടുപോയിരിക്കുന്നു, ഒരു രക്ഷയുമില്ല. ആ അവസരത്തിൽ അവൻ പറഞ്ഞു നോക്കി, ഞാനൊന്നും ചെയ്യൂല, അവനെ രക്ഷപ്പെടുത്തണം, എനിക്ക് കാവൽ തരണം, എനിക്ക് പ്രൊട്ടക്ഷൻ തരണം, ഞാൻ നിങ്ങളെ നശിപ്പിക്കില്ല, നിങ്ങളെ കണ്ടവരും ആരോടും പറയൂല. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അയാൾ എടുത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതെ അയാൾ അവിടുന്ന് രക്ഷ കിട്ടിയാൽ മതി, തടി കിട്ടിയാൽ മതി എന്നുള്ള നിലക്ക് സുറാഖ അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഒരു കുട്ടിയോടും പറഞ്ഞില്ല, ഹബീബിനെ കണ്ട വിവരം ഒരു കുട്ടിയോടും പറഞ്ഞില്ല, അയാൾ വാക്കുപാലിച്ചു. ഒരുപാട് കാലശേഷം പിൽക്കാലമാണ് അദ്ദേഹം മുസ്ലിമായത്.
നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു അത്ഭുതവും കൂടി ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ദുർഘടമായ പാതയിലൂടെ പ്രയാസങ്ങൾ സഹിച്ച് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലോടുകൂടി പോവുകയാണ്. ദീനക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവർ വാക്കുകൊടുത്ത നേതാവിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഹിജ്റ ഞങ്ങളിലേക്ക് ഇതാ കടന്നു വരുന്നു എന്ന നിലക്ക് ജനങ്ങൾ തങ്ങൾ മുഴുവനും ഓരോ ദിവസവും ഇങ്ങനെ നോക്കും. അവർ ഹബീബ് വരുന്നുണ്ടോ, വിധങ്ങൾ വരുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നതിന്റെ മുമ്പ് ആദ്യം കുബായിൽ ഇറങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇനിയും വിശദീകരിക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിലൂടെ അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദീനീ രംഗത്ത് നമുക്കും കരുത്താകണം, മാതൃകയാവണം, ഇഖ്ലാസുള്ളവരാകണം, അള്ളാഹുവിന്റെ സഹായത്തിന് യോഗ്യരും അർഹരുമായി നമ്മൾ മാറണം. അതിനുള്ള ഇഖ്ലാസ് നമ്മിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിലും റബ്ബിന്റെ സഹായവും തുണയും നമുക്കുണ്ടായി തീരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ അവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബ إنك الرؤوف الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.